നമസ്കാരം. ഈ വീഡിയോയിലൂടെ കാൺപൂരിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നോക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കല്ല് കാണാം. ഈ കല്ലാണ് ഭാവി പ്രവചിക്കുന്നത്. ഈ ക്ഷേത്രം ബിഥാർഗോൺ ബിഹാത്ത എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് സംരക്ഷിക്കുന്ന ഈ ക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. 11-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. സാധാരണ ക്ഷേത്രത്തിൻ്റെ രൂപഘടനയല്ല ഈ ക്ഷേത്രത്തിന്. ഒരു ബുദ്ധക്ഷേത്രം പോലെ തോന്നിക്കുന്ന ക്ഷേത്രമാണിത്. അശോക ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. പ്രധാന പ്രതിഷ്ഠ ജഗന്നാഥൻ ആണെങ്കിലും സൂര്യദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠകൾ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ കാലാകാലങ്ങളായി ഈ ക്ഷേത്രം ഭാവി കൃത്യമായി പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും എപ്പോഴെല്ലാം മഴക്കാലം വരാനിരിക്കുന്നുവോ അപ്പോഴെല്ലാം കർഷകർ ഇവിടെത്തി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. മഴ പെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ ഈ കല്ലിൽ നിന്നും വെള്ളത്തുള്ളികൾ വീഴുന്നു. വെള്ളത്തുള്ളി എത്ര വലുതാണോ ചെറുതാണോ എന്നതിനനുസരിച്ച് ആ പ്രാവശ്യത്തെ മഴ എത്ര പെയ്യുമെന്നും എത്ര ജലം ലഭിക്കുമെന്നും ഇവർ മനസ്സിലാക്കുന്നു. ഇത് കാലാകാലങ്ങളായി മുറ തെറ്റാതെ നടന്നു പോകുന്നു. ഇതേവരെ ഈ പ്രവചനം തെറ്റിയിട്ടില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട് ശാസ്ത്രജ്ഞർ പോലും അത്ഭുതപ്പെടുന്നു എന്ന് നോക്കിയാൽ, വെള്ളത്തുള്ളികൾ വീഴുമ്പോൾ ചുറ്റും കാർമേഘമോ മഴയുടെ ലക്ഷണമോ ഒന്നും കാണുകയില്ല എന്നതാണ് അത്ഭുതം. പല തവണ ഇവിടെ ശാസ്ത്രജ്ഞർ വന്ന് പരിശോധന നടത്തി ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വരുന്നു എന്ന് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മഴ ആരംഭിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ക്ഷേത്രത്തിനകത്തേക്ക് വീഴുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ആർക്കും ഇന്നും അറിയില്ല. എത്തിച്ചേരുവാൻ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും കാൺപൂരാണ്.